കർഷക പ്രക്ഷോഭ വിഷയത്തിൽ നിരസിച്ച അവാർഡ് തിരികെ സ്വീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ വരീന്ദർ പാൽ സിംഗ് തീരുമാനം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കരുതെന്നുമാണ് ഡോക്ടർ വരീന്ദർ പാൽ സിംഗിന്റെ നിലപാട്. പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പരിപാടിയും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സംഘടിപ്പിക്കേണ്ട എന്ന തീരുമാനം കേന്ദ്ര സർക്കാർ വിവിധ മന്ത്രാലയങ്ങളെ അറിയിച്ചു. So kindly ask out my apologies. I regret that for anything to mix, but my only feelings are that we shall jointly work for the farmers, we shall jointly work for the government of India so that we can build our India great India. So nice. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ദൃശ്യങ്ങൾ കർഷക പ്രക്ഷോഭത്തിന് വലിയ ശ്രദ്ധയാണ് അന്തർദേശീയ തലത്തിൽ തന്നെ നേടി നൽകിയത്. കാർഷിക മേഖലയ്ക്ക് ഈടുറ്റ സംഭാവനകൾ നൽകിയ കാർഷിക ശാസ്ത്രജ്ഞനാണ് പഞ്ചാബ് സർവകലാശാല പ്രിൻസിപ്പൽ സോയിൽ കെമിസ്റ്റായ ഡോക്ടർ വീരേന്ദ്രപാൽ സിംഗ്. ഈ സംഭാവനയുടെ പേരിലായിരുന്നു ഫെർട്ടിലൈസർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വീരേന്ദ്രപാലിന് ഗോൾഡൻ ജൂബിലി അവാർഡ് നൽകി ആദരിക്കാൻ തീരുമാനിച്ചതും. കേന്ദ്ര രാസവസ്തു രാസവള മന്ത്രി ഡി വി സദാനന്ദഗൌഡയിൽ നിന്നും അവാർഡ് വാങ്ങില്ലെന്ന് പരസ്യമായി വേദിയിലെത്തി പ്രഖ്യാപിച്ച വാർത്ത വലിയ ശ്രദ്ധ നേടിയതോടെയായിരുന്നു സർക്കാരിന്റെ അനുനയ നീക്കങ്ങൾ. മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഡോക്ടർ വീരേന്ദ്രപാൽ സിംഗിനെ സന്ദർശിച്ച് നിലപാട് തിരുത്താൻ പ്രേരിപ്പിച്ചു. സമ്മർദ്ദം കടുത്തതോടെയാണ് ഡോക്ടർ വീരേന്ദ്രപാൽ സിംഗ് തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയത്. സമീപ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പരിപാടിയും നടത്തേണ്ട എന്ന തീരുമാനവും കേന്ദ്രം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. എല്ലാ വകുപ്പുകൾക്കും ഇതു സംബന്ധിച്ച നിർദ്ദേശം പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചതായാണ് വിവരം. കർഷകർക്ക് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ഈ വേളയിൽ അവാർഡ് സ്വീകരിച്ചാൽ അത് കർഷകരോടുള്ള നന്ദികേടാകും. ഇതായിരുന്നു ഡോക്ടർ വീരേന്ദ്രപാൽ സിംഗിന്റെ പ്രഖ്യാപനം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. രണ്ട് വർഷത്തിന്റെ നിറവിൽ